നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണ പീഡാസഹനം ഉത്ഥാനത്താൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ വീണ്ടും ആ മഹാത്യാഗത്തിൽ പങ്കുചേരുവാനായിട്ട് സഭ നമ്മളെ മാടി വിളിക്കുന്ന വലിയ ഒരു കാലഘട്ടമാണ് നോമ്പ് കാലഘട്ടം. ഈ നോമ്പ് കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുക എന്നുള്ള വചസ്സുകളാൽ ചാരം പൂശിക്കൊണ്ട്, തിരുനെറ്റിയിൽ ചാരം പൂശിക്കൊണ്ട് നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതേ വചനം തന്നെയാണ് കുഴിമാടത്തിലേക്ക് നമ്മളെ വയ്ക്കുമ്പോഴും ഉരുവിടുകപ്പെടുക. ഇവിടെ നമുക്ക് ചിന്തിക്കാവുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ചും നമ്മുടെ നിസ്സാരതയെക്കുറിച്ചും നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. ഓരോ മനുഷ്യജീവിതവും ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ മാത്രമേ അതിന് ഫലം പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഉപവാസവും പ്രാർത്ഥനയും ചാരം പൂശലും ഒക്കെയായി ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ജനത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ സൃഷ്ടിയെക്കുറിച്ച് വിവരിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ദൈവം വചനം കൊണ്ട് ആകാശവും ഭൂമിയും സർവ്വചരാചരങ്ങളും സൃഷ്ടിച്ചു. എന്നാൽ ആ സൃഷ്ടിയിൽ നിന്നും മണ്ണ് എടുത്ത് അവിടുന്ന് മനുഷ്യനെ തൻ്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിക്കുന്നതായിട്ട് നാം കാണുന്നു. തുടർന്ന് അവിടുന്ന് ദൈവിക ജീവൻ ഓരോ മനുഷ്യനിലേക്കും ചൊരിയപ്പെട്ടു. ഈ ദൈവിക ജീവനാൽ നിറയപ്പെടുന്ന വ്യക്തിക്കാണ് ദൈവ മകനായിട്ട് മകളായിട്ട് തീരുവാനായിട്ട് സാധിക്കുക. ഗോതമ്പ് പൊടി അപ്പമായി തീർന്ന് കൂദാശ വചനങ്ങളാൽ യേശുവിൻ്റെ ശരീരമായി തീരുന്നതുപോലെ മനുഷ്യൻ ദൈവത്തിൻ്റെ കരങ്ങളാൽ നിർമ്മിതമായി തീരുമ്പോൾ ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് തീരുന്നു. യോയൽ പ്രവാചനം ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു, നിൻ്റെ വസ്ത്രമല്ല കീറേണ്ടത്, നിൻ്റെ ഹൃദയമാണ്. ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തിന് മുമ്പിൽ ഈ നോമ്പുകാലം നമുക്ക് സമർപ്പിക്കാം. യേശുവിനോട് ചേർന്ന് പീഡാസഹന ഉത്ഥാനത്തിലൂടെ ഒരു പുതു നവജീവൻ പ്രാപിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. അതിനായി ഈ നോമ്പുകാലം ഇടവരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.